പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ, ഡിവൈഫൈ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് അനീഷ് മാത്യു ഉദ്ഘാടനം ചെയ്ത ഡിവൈഫയുടെ മുൻകാല നേതാവും കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള സഖാവ് പി രാജീവ്, വേദിയിലുള്ള ഏറെ ബഹുമാന്യനായ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് സഖാവ് സി എൻ മോഹനൻ, ഡിവൈഫൈ ജില്ലാ സെക്രട്ടറി സഖാവ് രഞ്ജിത്ത്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് മീനു സുകുമാരൻ, വേദിയിലെയും സദസ്സിലെയും ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഏറ്റവും നന്നായി ചോദ്യം ചോദിക്കുന്ന ആളാണ് ഏറ്റവും മികച്ച വിദ്യാർത്ഥി. നിരന്തരമായി ചോദ്യം ചെയ്യുവാനുള്ള കഴിവിനെ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നതാണ് ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നേട്ടം. ജീവിതത്തിലെ ഏറ്റവും സർഗാത്മകവും ചടുലവും ക്രിയാത്മകവുമായ പ്രായം ഏതെന്ന് ചോദിച്ചാൽ അത് ഒരുവന്റെ യൗവന കാലഘട്ടം തന്നെയായിരിക്കും. ആ യൗവനത്തെ എങ്ങനെ നിർവചിക്കണമെന്നതിൻ്റെ പല ഉത്തരങ്ങളിലൊന്ന് ചോദ്യം ചെയ്യാനുള്ള ശേഷി നഷ്ടപ്പെടാതിരിക്കുന്ന പ്രായമേതോ അതിനെയാണ് നമ്മൾ യുവത്വം, യൗവനം എന്ന് വിശേഷിപ്പിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും ശക്തമായി ചോദ്യം ചോദിക്കുന്ന നമ്മുടെ ചെറുപ്പം, അനീതികൾക്കെതിരെ മുട്ടിടിക്കാതെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിരല് ചൂണ്ടുന്ന നമ്മുടെ രാജ്യത്തെ യൗവനം, ആ യൗവനത്തിന് രാജ്യത്താകെ തീരോദാത്തമായ നേതൃത്വം നൽകുന്ന രാജ്യത്തെ ഏറ്റവും വലിയ പുരോഗമന യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ, രാജ്യത്തിൻ്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയോട് ഈ രാജ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന 1000 ചോദ്യങ്ങളിൽ നിന്നും 100 ചോദ്യങ്ങൾ ആർജവത്തോടുകൂടി ധീരമായി ചോദിക്കുകയാണ്. ഞങ്ങൾ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ കഴിഞ്ഞ 9 വർഷമായി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്ന, അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ നിങ്ങൾ തയ്യാറാകണം. കഴിഞ്ഞ 9 വർഷങ്ങൾക്കിടയിൽ 9 തവണ പോലും വാർത്താസമ്മേളനം വിളിച്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ തയ്യാറാകാത്ത ഒരു പ്രധാനമന്ത്രിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് നരേന്ദ്രമോദി എന്ന് ഈ നാട് ആശങ്കയോടുകൂടി നോക്കിക്കാണുകയാണ്. ചോദ്യങ്ങളെ ഭയക്കുന്നു. ചോദ്യങ്ങളെ ഭയക്കുന്നതിന് പിന്നിൽ ഒരു കാരണമാണ് പറയാൻ വ്യക്തമായ ഉത്തരങ്ങളില്ല എന്നത് തന്നെയാണ്. മൻ കി ബാത്ത് ആണ് പ്രധാനമന്ത്രി നടത്തുന്നത്. നമോ ആപ്പിലൂടെ സംവദിക്കാനാണ് പ്രധാനമന്ത്രി തയ്യാറാകുന്നത്. അവിടെയെല്ലാം നാം കാണുന്നത് ഒരു ഭാഗത്തു നിന്നുള്ള, ഒരു വശത്തു നിന്നുള്ള സംഭാഷണം മാത്രമാണ്. തിരിച്ചു മറുപടി പറയാൻ, നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കകത്തു നിന്നും നിങ്ങൾ വ്യതിചലിച്ച നിങ്ങളുടെ നിലപാടിലെ വ്യതിചലനത്തെക്കുറിച്ച് ഈ രാജ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ എന്തുകൊണ്ട് പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല എന്നാണ് ഡിവൈഎഫ്ഐ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത്. പ്രധാനമന്ത്രി അടുത്ത ദിവസം ഈ നാട്ടിലേക്ക് വരികയാണ്. ഈ നാടെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം. ഈ രാജ്യത്ത് തന്നെ പ്രതീക്ഷയുടെ ഒരു പച്ചത്തുരുത്തെന്ന് പുരോഗമനപക്ഷവാദികൾ ഉയർത്തിപ്പിടിക്കുന്ന നാടാണ് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന, ഞാനും നിങ്ങളും ജീവിക്കുന്ന നമ്മുടെ കേരളം. കേരളം മത്സരിക്കുന്നത് ലോകത്തെ വികസിത രാജ്യങ്ങളുമായിട്ടാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ടല്ല കേരളം മത്സരിക്കുന്നത്, ലോകത്തിലെ വികസിത രാജ്യങ്ങളുമായി ചേർന്നു പോകാൻ കഴിയുന്ന, വികസനം നടക്കുന്ന അപൂർവം പ്രദേശങ്ങളിലൊന്നാണ് നമ്മുടെ കേരളം. ആ കേരളത്തിലേക്ക് പ്രധാനമന്ത്രി വരുന്നു. പ്രധാനമന്ത്രി വന്ന് ചെറുപ്പവുമായി സംവദിക്കുന്നു എന്നാണ് പ്രചരണം നടത്തുന്നത്.
പക്ഷെ നമ്മൾ എന്താ കാണുന്നത്? മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ്. ഒരു പി ആർ ടീമിന്റെ വർക്കിനനുസരിച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും മുൻകൂട്ടി നിശ്ചയിച്ചു നൽകി ആ ചോദ്യങ്ങൾക്ക് വസ്തുതാപരമായ ഉത്തരങ്ങൾ നൽകാതെ കുസൃതി ചോദ്യങ്ങളും ഇക്കിളിപ്പെടുത്തുന്ന ഉത്തരങ്ങളും മാത്രമായി ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ചെറുപ്പത്തെ ആകെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് യുവം എന്ന പരിപാടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നാളെ ഈ നഗരത്തിലെത്തി നടത്താൻ പോകുന്നത്. ഞങ്ങൾ ബഹുമാന്യനായ പ്രധാനമന്ത്രിയോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, താങ്കളുടെ അതേ ശൈലിയിൽ ഭരണം നടത്തിയിട്ടുള്ള ലോക നേതാക്കന്മാരുണ്ടായിരുന്നു, ഹിറ്റ്ലറും മുസോളിനിയുമെല്ലാം. എന്നാൽ ആ നേതാക്കന്മാർ, ആ ഭരണകർത്താക്കൾ അവരിന്ന് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയ്ക്കകത്ത് വിശ്രമിക്കുകയാണ് എന്ന് പ്രിയപ്പെട്ട നരേന്ദ്രമോദി, താങ്കളൊന്നോർത്താൽ നന്നാകും എന്നാണ് DYFIക്ക് പ്രധാനമന്ത്രിയോട് സൂചിപ്പിക്കാനുള്ളത്. രാജ്യത്തിനകത്ത് ഭരണകൂടം സ്വീകരിക്കുന്ന സമീപനത്തെ കുറിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ സഖാവ് പി രാജീവ് സൂചിപ്പിച്ചു. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ സച്ചിദാനന്ദ മാഷ് അടിയന്തരാവസ്ഥ കാലത്തെയും ഇന്നത്തെ കാലഘട്ടത്തെയും താരതമ്യം ചെയ്തുകൊണ്ടൊരു പ്രസംഗം നടത്തി. അതിൽ സച്ചി മാഷ് പറഞ്ഞത്, അടിയന്തരാവസ്ഥയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭരണഘടനയിലെ ചില വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തെ അരുങ്കൊല ചെയ്ത കാലഘട്ടമായിരുന്നു അടിയന്തരാവസ്ഥ. എന്നാൽ ഇന്ന് ജനാധിപത്യത്തിലൂടെ അധികാരത്തിലെത്തിയൊരു ഗവൺമെന്റ് ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കുന്നു എന്നുള്ള കാലത്താണ് നാം എത്തി നിൽക്കുന്നത്. അന്ന് ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തെ ഇല്ലാതാക്കിയെങ്കിൽ ഇന്ന് ജനാധിപത്യത്തിലൂടെ അധികാരത്തിലെത്തിയ ഗവൺമെന്റ് ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, ഭരണഘടന ഉറപ്പു നൽകുന്ന മൂല്യങ്ങളെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നു. ഇന്ത്യ പോലെ ഒരു രാജ്യത്തിനകത്തെ പൗരന്മാരുടെ പൗരത്വം നിർണയിക്കുന്നതിന് മതം ഒരു ഘടകമാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ പണം നിക്ഷേപിക്കും, വിദേശത്തുള്ള കള്ളപ്പണമെല്ലാം തിരികെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ പ്രധാനമന്ത്രിയോട് ജനങ്ങൾ എന്ന് പറയുന്നത്, വിദേശത്തുള്ള കള്ളപ്പണമൊന്നും വന്നില്ലെങ്കിലും പ്രധാനമന്ത്രി ഇങ്ങ് നാട്ടിലെപ്പോഴും ഉണ്ടായാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിച്ചേർന്നു. ഗീബൽസിൻ നുണ എന്നൊരു പ്രയോഗം പണ്ടുണ്ടായിരുന്നു, ഗീബൽസ് നടത്തുന്ന നുണകളെ കുറിച്ച്. പക്ഷേ ഇപ്പോൾ നാട് പറയുന്നത് ഗീബൽസിൻ നുണകളേക്കാൾ എത്രയോ വലിയ രൂപത്തിലാണ് മോഡിയൻ നുണകൾ ഉണ്ടാകുന്നത് എന്നാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നുണകളിലൂടെ വലിയ പ്രചരണം നടത്തുന്നു, അതിന് ചിലപ്പോൾ അദ്ദേഹം വൈകാരികമായൊക്കെ സംസാരിക്കും. നോട്ട് നിരോധനം അത്തരത്തിൽ വൈകാരികമായി അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടപ്പിലാക്കിയത്. ആ നോട്ട് നിരോധനം മൂലം ഈ നാട്ടിലെ സാധാരണക്കാരൻ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ എത്രമാത്രം വലുതായിരുന്നു എന്ന് അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞവരാണ് ഓരോ ഇന്ത്യക്കാരും. അദ്ദേഹം കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയും ലക്ഷ്യം വയ്ക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ നടത്തിയ കേരളം എന്ന് പറയുന്ന പ്രദേശത്തെ തിരിച്ച് നടത്തുന്നതിന് വേണ്ടിയാണ്. കേരളത്തിലെ ചടുലമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, അതിന് ധീരോദാത്തമായ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, ആ ഗവൺമെന്റിന്റെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങളെ റിവേഴ്സ് ഗിയറിലിട്ടുകൊണ്ട് തിരിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടിയുള്ള ശ്രമത്തിന് നേതൃത്വം നൽകുന്നതായി BJPയും അതിന്റെ ഏറ്റവും വലിയ വക്താവായി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ കേരളത്തിലെ ചെറുപ്പം പറയുന്നത്, കേരളത്തെ റിവേഴ്സ് ഗിയറിൽ ഇട്ടുകൊണ്ട് വികസനങ്ങളെ തടയാൻ പ്രധാനമന്ത്രി സ്വീകരിക്കുന്ന ഈ നയങ്ങൾക്ക് ഞങ്ങൾക്കാർക്കും യോജിപ്പില്ല. കേരളത്തിലെ വികസനത്തിന് ആവശ്യമായ തുക കേന്ദ്രവിഹിതം തരാതെ കേരളത്തെ ഞെക്കിക്കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെല്ലാം എതിരെയുള്ള വലിയ യുവജന പ്രതിഷേധം നമ്മുടെ നാട്ടിൽ ഉയർന്നു വരികയാണ്. അഗ്നിപത് പദ്ധതിയുടെ ഭാഗമായി സൈന്യത്തെ പോലും കരാർവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോൾ ചെറുപ്പം സ്വാഭാവികമായ പ്രതിഷേധം നടത്തി.
ട്രെയിനുകൾ ചിലയിടത്തൊക്കെ അഗ്നിക്കിരയാക്കി. ആ ഘട്ടത്തിലൊക്കെ നരേന്ദ്രമോദി പറഞ്ഞത് അയ്യോ ട്രെയിനൊന്നും കത്തിക്കല്ലേ, പൊതുമുതലൊന്നും കത്തിക്കല്ലേ, അതൊക്കെ എനിക്ക് കച്ചവടം ചെയ്യാനുള്ളതാണ് എന്നാണ്. പൊതുമുതൽ കണ്ടാൽ അപ്പ കച്ചവടം ചെയ്യണം എന്നൊരു തോന്നൽ മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റിനുള്ളത്. പണ്ടൊക്കെ വീട്ടിന് വെളിയിലിറങ്ങി നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പം വിമാനം ഇങ്ങനെ പറന്നു പോകുമ്പോൾ മനസ്സിലൊരു സന്തോഷം തോന്നും. ആ ഈ രാജ്യത്തിന്റെ വിമാനം എയർ ഇന്ത്യ ഇതാ പറന്നു പോകുന്നു. ഇപ്പൊ നമുക്കറിയാം പോകുന്നത് എയർ ടാറ്റയാണ്. നമ്മുടെ വിമാനങ്ങൾ കച്ചവടം ചെയ്യുന്നു, വിമാനത്താവളങ്ങൾ കച്ചവടം ചെയ്യുന്നു, റെയിൽവേ സ്റ്റേഷനുകൾ കച്ചവടം ചെയ്യുന്നു, തീവണ്ടി കച്ചവടം ചെയ്യുന്നു, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് കച്ചവടം ചെയ്യുന്നു, ബാങ്കിങ് മേഖല കച്ചവടം ചെയ്യുന്നു. നമ്മുടെ സ്വന്തം ഈ നാടിന്റെ സ്വന്തം എന്ന് കരുതിയിരുന്ന പൊതുമേഖലയെല്ലാം കച്ചവടം ചെയ്തുകൊണ്ട് അവിടെയെല്ലാം സ്വകാര്യവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് തൊഴിലില്ലായ്മയും പട്ടിണിയും ഏറ്റവും വലിയ ഈ രാജ്യത്തെ വിഷയങ്ങളായി മാറുന്ന തരത്തിലേക്കുള്ള 9 വർഷത്തെ ഭരണമാണ് നാം കണ്ടത്. വിലക്കയറ്റം രൂക്ഷമാകുന്നു, ഇന്ധന വില വർധനവ് മനുഷ്യന്റെ ജീവിതത്തെ അങ്ങേയറ്റം ദുസ്സഹമാക്കുന്നു. അതിനപ്പുറത്തേക്ക് വർഗീയത ഒരു അജണ്ടയായി നടപ്പിലാക്കുന്ന സമയത്ത് നാം എത്തി നിൽക്കുകയാണ്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യനെ വേർതിരിക്കുകയാണ്. തീരുമാനങ്ങൾ പുതിയതായി വരുന്നു. നിങ്ങൾ എന്ത് കഴിക്കണം, നിങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണം, നിങ്ങൾ ആരെ പ്രണയിക്കണം, നിങ്ങൾ എന്ത് പുസ്തകം വായിക്കണം. രജനീകാന്തിനോട് പറഞ്ഞു, ടിപ്പു സുൽത്താന്റെ വേഷം അഭിനയിച്ചാൽ സുട്ടിടുവേ. നിങ്ങൾ ഏത് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഞങ്ങൾ പറയും, നിങ്ങൾ ഏത് സിനിമ കാണണമെന്ന് ഞങ്ങൾ പറയും. പെരുമാൾ മുരുകനോട് ചോദിച്ചു, എഴുത്തോ നിന്റെ കഴുത്തോ. അടുക്കളയിൽ വരെ എത്തി നോക്കുന്ന തരത്തിലേക്ക് മുഹമ്മദ് അക്ലക്കിനെ കൊലപ്പെടുത്തി ഗോമാംസം വീട്ടിൽ സൂക്ഷിച്ചു എന്ന പേരിൽ. പണ്ടൊക്കെ ബീഫ് കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ വരുമെന്നുള്ള പേടിയേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അതല്ല, തല പോകുമെന്നുള്ള പേടിയിലാണ് മനുഷ്യൻ നിൽക്കുന്നത്. എല്ലാ സ്വാതന്ത്ര്യത്തിനകത്തും കടന്നാക്രമണം നടത്തുകയാണ്, എല്ലാ ഇഷ്ടങ്ങളും നിയന്ത്രിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിനകത്ത് എത്രയോ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ്. വർഗീയത അതിരൂക്ഷമായി ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ഈ രാജ്യത്തിന്റെ പൈതൃകവും നാനാത്വത്തിൽ ഏകത്വം എന്ന ബഹുസ്വരതാ സങ്കല്പത്തെയും ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ഇതിനെല്ലാം എതിരെ ശബ്ദിക്കുന്ന വ്യത്യസ്തമായ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നിടത്ത്, ഡിസന്റ് രേഖപ്പെടുത്തുന്നിടത്ത് അവരെയൊക്കെ കൊലപ്പെടുത്തുകയാണ്. ഗൗരി ലങ്കേഷിനെ, നരേന്ദ്ര ധബോൽക്കറെ, കൽബുർഗിയെ, ഗോവിന്ദ് പൻസാരെ, അസഹിഷ്ണുതയും ഇൻടോളറൻസ് എന്നത് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കായി ഇന്നുയർന്നു വരുന്നു. അസഹിഷ്ണുത രാജ്യത്ത് നിലനിൽക്കുന്നു. ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾക്കെതിരെ ഈ രാജ്യത്തെ ചെറുപ്പം ശക്തിമത്തായി ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് നാളെ പ്രധാനമന്ത്രി കാലുകുത്താൻ പോകുന്ന മണ്ണിന്റെ ഏതാനും മീറ്ററുകൾ മാത്രം അകലമുള്ള സ്ഥലത്ത് ഈ നാടിന്റെ ചെറുപ്പം ഒരുമിച്ച് വന്ന് നിന്ന് പ്രധാനമന്ത്രിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു, ഞങ്ങളുടെ കയ്യിൽ ഒരു പതാകയുണ്ട്, കണ്ണീരാൽ വെളുപ്പിച്ചതാണ്, ചോരയാൽ അടയാളം വച്ചതാണ്, നക്ഷത്രങ്ങൾ പതിച്ച ഒരു പതാകയാണ്. ആ വെള്ളപ്പതാക ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയുടെ നന്മ ഉയർത്തിപ്പിടിക്കുന്ന വെള്ളപ്പതാകയാണ്. DYFI എന്ന ഈ മഹാപ്രസ്ഥാനത്തിന്റെ വെള്ളപ്പതാക ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഈ നാട്ടിലെ ചെറുപ്പം വസ്തുനിഷ്ഠമായ ചോദ്യങ്ങൾ പ്രധാനമന്ത്രിയോട് ചോദിച്ചിരിക്കുന്നു. അങ്ങേൽക്ക് കേൾക്കാൻ കഴിയുന്ന അകലത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇന്ന് ചോദിച്ച ചോദ്യം, ആ ചോദ്യത്തിന് കൂടി തിരക്കഥയ്ക്കപ്പുറം മറുപടി പറയുവാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹാസമരത്തിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ പേരെയും DYFI കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ.